കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ വാർഷിക രഥോത്സവം നാളെയാണ്. 10 ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് രഥോത്സവം. രഥോത്സവത്തിനായി കോലാപുരി ഒരുങ്ങിക്കഴിഞ്ഞു. വാർഷിക രഥോത്സവത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ രഥോത്സവത്തിന്റെ പ്രത്യേകത ഈ വർഷം ബ്രഹ്മരഥോത്സവം പുതിയ രഥം ദേവിക്കായി സമർപ്പിച്ച വർഷമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. 400 വർഷം പഴക്കമുള്ള രഥം, അതിന്റെ കാലപ്പഴക്കം കാരണം ചില ജീർണതകളൊക്കെ വന്നിരുന്നതോടെ പുതിയതായി നിർമ്മിച്ച രഥത്തിലാണ് ഇക്കുറി ദേവി എഴുന്നള്ളുന്നത്. എല്ലാ ദിവസവും ഉത്സവം നടക്കുന്ന ക്ഷേത്രമാണ് കോലാപുരി. നമുക്കറിയാം, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് ഒരിക്കലെങ്കിലും ഇവിടേക്ക് ഓടിയെത്താൻ കൊതിക്കുന്നവരാണ് മലയാളികളായ വിശ്വാസികളൊക്കെ. അതുകൊണ്ട് തന്നെ മലയാളികളുടെ വലിയ തിരക്ക് നമുക്ക് ഇന്നലെ മുതൽ തന്നെ കൊല്ലൂരിൽ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും കൊല്ലൂരിൽ പൂർത്തിയായിട്ടുണ്ട്. കൊല്ലൂർ ക്ഷേത്രത്തിൻ്റെ പ്രധാന അർച്ചകൻ ശ്രീ സുബ്രഹ്മണ്യ അടികൾ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഈ ചടങ്ങുകളെ പറ്റി. നാളെയാണ് വാർഷിക രഥോത്സവം. എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ? നാളെ എല്ലാ വർഷം പോലെ ഈ വർഷത്തിൻ്റെ വാർഷികോത്സവമാണ്. പക്ഷേ എല്ലാ വർഷവും 8 ദിവസം ഉത്സവം നടക്കും ഇവിടെ. ആദ്യം ധ്വജാവരണം, പിന്നെ ബാക്കി എല്ലാ ദിവസവും ഉത്സവം ഇവിടെ നടക്കും. നാളെ കാലത്ത് പ്രാതഃബലി, പ്രാതഃബലി കഴിഞ്ഞ ശേഷം ക്ഷേത്രരുദ്രാഭിഷേകം ധാര നടക്കും. അത് കഴിഞ്ഞിട്ട് ഉച്ചത്തെ പൂജ, പൂജയായവിടുന്ന് ശ്രീഭൂതബലി, പിന്നെ അർദ്ധവാഹ്വാണം, ഇനി വിശേഷ പൂജകളൊക്കെ നടക്കുന്നുണ്ട്. ഇത്തവണ പുതിയ രഥത്തിലാണ് ഉത്സവം. ആ, ഇതുവരെ ഒരു 400 കൊല്ലം പഴക്കമുള്ള രഥമായിരുന്നു. കംപ്ലീറ്റ് അത് ശിഥിലായിരിക്കുന്നു. ഇക്കൊല്ലം പുതിയതായിട്ട് പുതിയ രഥം ചെയ്തുകൊണ്ട് അന്നമ്മ സമർപ്പിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ഭക്തന്. അങ്ങനെ നാളെ ഫസ്റ്റായിട്ട് അതിന് വലിക്കുകയാണ്. ഇവിടെ വിശേഷമാണ് ഇത്. ഇതിൽ എന്തൊക്കെയാണ് നാളത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ? എന്തൊക്കെയാണ്? നാളെ ക്ഷേത്രരുദ്രാഭിഷേകം, ധാരയായ ശേഷം ഈ ഉത്സവത്തിൻ്റെ വിശേഷ പൂജകളുണ്ട്. ആ വിശേഷ പൂജ ദീപാരാധനായ ശേഷം മുഹൂർത്തബലി, അതിൻ്റെ ഇടയിൽ നെടുക്കിൽ രഥശുദ്ധി ഹോമം, രഥത്തിന് റജ്ജു കെട്ടുക, റജ്ജു കെട്ടുന്നത്, പിന്നെ രഥബലി നടക്കും. രഥബലി ആയ ശേഷം പിന്നെ ഇവിടെ ഉള്ളിൽ ഉച്ചയ്ക്കത്ത് മഹാദീപാരാധന, മഹാനൈവേദ്യം, ദീപാരാധന, ശ്രീഭൂതബലി. ഭൂതബലി ആയ ശേഷം രഥത്തിൻ്റെ അടുത്ത് അവിടെ രഥബലിയായിട്ട് പിന്നെ ദേവി രഥത്തിൽ കയറുന്നതാണ്. അത് വിശേഷമാണ്. എവിടേക്കാണ് രഥഘോഷയാത്ര? ഏത് ഭാഗത്തേക്കൊക്കെയാണ് രഥഘോഷ? രഥം നാളെ 12 മണിക്കാണ് മുഹൂർത്തം. ആദ്യം കുറച്ച് ചടങ്ങിന് വേണ്ടിയിട്ട് അമ്മയുടെ മുമ്പിൽ വരെ വലിക്കും. പിന്നെ നമ്മുടെ ഓലക മണ്ഡപം അന്ന് എപ്പോഴും ഈ എല്ലാ ഉത്സവത്തിനും എഴുന്നേൽപ്പ് ഉള്ള ഒരു സ്ഥലമുണ്ട് ഇവിടെ. ഇന്ന് ബസ് സ്റ്റാൻഡ് ഭാഗത്തിൻ്റെ അടുത്ത് ഓലക മണ്ഡപം അന്നുണ്ട്. അവിടെ അതിൻ്റെ അടുത്ത് വരെ അമ്മേൻ്റെ രഥം പോയിട്ട് തിരിച്ച് മടങ്ങി ഇവിടെ ഉച്ചയ്ക്ക് ആണ് ആ ചടങ്ങ്. ഉച്ചയ്ക്ക് വെറും 4, 4.5 ആവുമ്പോൾ അവിടെ വരെ പോയിട്ട് തിരിച്ച് ഉത്സവം മടങ്ങും. മറ്റന്നാളാണ് ആറാട്ട്. എല്ലാ ദിവസവും ഈ രഥത്തിലും പല്ലക്കിലൊക്കെ എഴുന്നള്ളത്തുണ്ട്. നാളത്തെ ഈ എഴുന്നള്ളത്തിൻ്റെ പ്രത്യേകത എന്താണ്? നാളത്തിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ എല്ലാ രഥോത്സവവും അമ്മയുടെ ഈ പ്രാകാരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നതാണ്. ഇത് പുറത്ത് മഹാരഥോത്സവം എന്ന് പറഞ്ഞാൽ മഹാപഥത്തിൽ നടക്കുന്ന രഥോത്സവമാണ്. രാജവീഥിയിൽ അമ്മേനെ കൊണ്ടുപോകുന്നതാണ് ആ രഥം. എല്ലാ വർഷത്തിനും 1 പ്രാവശ്യം മാത്രമേ നടക്കുള്ളൂ. അതാണ് വാർഷികമായിട്ടുള്ള ഒരു രഥോത്സവത്തിൻ്റെ പ്രത്യേകത. അമ്മ മക്കളെ കാണാൻ പുറത്തേക്ക് പോവുകയാണ്. അതെ, എല്ലാ ദിവസവും മക്കൾ അമ്മേനെ കാണാൻ അകത്ത് വരും, അമ്മേൻ്റെ സാന്നിധ്യത്തിന് വരും. ഇത് അമ്മയെ മക്കൾ കാണാൻ പുറത്ത് മക്കളുള്ള സ്ഥലത്തിൽ വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. 10 ദിവസം നീണ്ടുന്ന ഉത്സവത്തിൻ്റെ സമാനത്തിലേക്കൂടെ കടക്കാണല്ലോ, അങ്ങനെയല്ലേ ഇതിൻ്റെ ചടങ്ങുകൾ? 10ാമത്തെ ദിവസമാണ് മറ്റേ കൊടി ഇറങ്ങുന്നത്. 9ാമത്തെ ദിവസം രാത്രിയാണ് ആറാട്ട് നടക്കുന്നത്. ലക്ഷ്മി, അങ്ങനെ ചടങ്ങുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. കൊല്ലൂർ അങ്ങനെ കാത്തിരിക്കുകയാണ് നാളത്തെ ആ രഥോത്സവത്തിനായി. നേരത്തെ പ്രധാന അർച്ചകർക്ക് സൂചിപ്പിച്ച പോലെ തന്നെ അമ്മയെ ക്ഷേത്രത്തിലേക്ക് വന്നാണ് ഭക്തർ കാണുന്നത്. നാളെ അമ്മ ഈ രാജവീഥിയിലേക്ക് പോയി ഭക്തർക്കൊക്കെ ദർശനം കൊടുക്കുന്ന ഒരു ദിവസമാണ്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ആ രഥോത്സവത്തിൻ്റെ മുഹൂർത്തം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അത് ചടങ്ങുകൾ മാത്രമായി ആ സമയത്ത് രഥം ഉരുട്ടുന്ന ചടങ്ങുണ്ടാകും. പിന്നീട് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് വീണ്ടും രഥഘോഷയാത്ര ആരംഭിക്കുക. ഉമേഷ്, അതുകൊണ്ട് തന്നെ വലിയ ഭക്തജന തിരക്കായിരിക്കുമല്ലോ അനുഭവപ്പെടുന്നത് അല്ലേ? പ്രത്യേകിച്ച് മഹാരഥോത്സവം എന്നെടുത്തു പറയുമ്പോൾ അത്രത്തോളം വലിയ പ്രാധാന്യമുണ്ട്, അത്രത്തോളം ഭക്തജന തിരക്കും പ്രതീക്ഷിക്കാം.
ലക്ഷ്മി അത്തരത്തിലാണ് ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നത്. തിരക്കനുസരിച്ച് മാത്രമാകും ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് രഥോത്സവത്തിൻ്റെ മുഹൂർത്തം. ആ സമയത്ത് കേവലം ചടങ്ങ് മാത്രമാകും ഉണ്ടാകുക. പിന്നീട് വൈകിട്ട് 5 മണിയോടുകൂടിയാകും മഹാരഥഘോഷയാത്ര ഈ കൊല്ലൂരിലെ രാജവീതിയിലൂടെ കടന്നു പോവുക.